ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ടു വീലർ ഫോർ വീലേഴ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ എല്ലാ റൂൾസും ഫോളോ ചെയ്യാറുണ്ടോ? ഞാൻ ഈ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നമ്മളിൽ ഒരു 80% പേരും ചെയ്യാറില്ല. ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു 20% പേർക്ക് ഏകദേശം ഐഡിയ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നല്ല അറിവുണ്ടാവും. ആ 20% പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ പറയാൻ പോണ 6 പോയിന്റിൽ ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണം. ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിൽ കൂടി എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കും. കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ കാണുന്ന സീൻസൊക്കെ വളരെ ദയനീയാവസ്ഥയാണ്. കാരണം നമ്മുടെ റൂൾസ് എല്ലാം പറയുന്നുണ്ട്, പക്ഷേ നോക്കാൻ ആരുമില്ല, അത് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ ഒരുപാട്, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, 135 കോടി ആൾക്കാർ താമസിക്കുന്ന ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഒരു 6 പോയിൻറ്റ്സ്, 6 നിയമങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് റൂൾസ്, ഇതിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഇത് ശ്രദ്ധിച്ച് എൻ്റെ വരെ കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിലേക്കും ഫേസ്ബുക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുത്തിടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീബ്ര ക്രോസ്. ഈ സീബ്ര ക്രോസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു പാതയായിട്ടാണ് സീബ്ര ക്രോസിനെ നമ്മൾ പഠിച്ചേക്കണതും നമ്മൾ നിയമത്തിൽ വായിച്ചതും കാര്യങ്ങളൊക്കെ. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാറുണ്ടോ? എൻ്റെ നാട്ടിൽ ഒരുപാട് സീബ്ര ക്രോസുകളുണ്ട്. മെയിനായിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് ക്രോസ് ചെയ്യണ റോഡ്, അല്ലെങ്കിൽ എന്താ ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് ക്രോസ് ചെയ്യുന്ന റോഡ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് സീബ്ര ക്രോസ് വെക്കുന്നത്. കാരണം ആൾക്കാർ കൂടുതലും ഈ പിള്ളേർ സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്കൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം വയ്ക്കുന്നത്. നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ, ഞാൻ എന്താ പറയുക, ഞാൻ നേരിട്ട് കണ്ടേക്കുന്ന സംഭവമാണ് ഈ ബൈക്കിൽ വരുന്ന റൈഡേഴ്സ്. ഒരു കാരണവശാലും സീബ്ര ക്രോസും ചവിട്ടി കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. സീബ്ര ക്രോസിൻ്റെ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഫസ്റ്റ് നമ്മുടെ സീബ്ര ക്രോസിൻ്റെ ആ എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയാലോ, ആ ബ്ലാക്കിലോ വൈറ്റിലോ ജസ്റ്റ് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എവിടെ നിന്നാണോ വണ്ടി വരുന്നത്, ഏത് വണ്ടി ഏത് ഡയറക്ഷനോ വന്നാൽ ആ വണ്ടി നിർത്തി കൊടുക്കണം. നമുക്ക് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് വീഴുന്ന പോലെയാണ്. കാരണം അത് ആ ലൈനിൽ കൂടി ഒരാൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നിർത്തി കൊടുത്ത് അയാൾ പോയതിന് ശേഷം മാത്രമാണ് പോകാൻ പാടുള്ളൂ. ഇതാണ് നിയമം. നമ്മൾ പലരും അത്, നമുക്ക് ആർക്കും ബ്രേക്ക് ചവിട്ടാനോ അത് നിർത്തി കൊടുക്കാനോ ഉള്ള സമയമില്ല. എല്ലാവരും ഭയങ്കര ധൃതിയാണ്. ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചിരാം. സീബ്ര ക്രോസിനകത്ത് എങ്ങനെയാണ് ഞാൻ കുട്ടികൾക്ക് ആ ഒരു സ്പേസ് കൊടുത്തത്, നടന്നു പോകാനുള്ള സ്പേസ് കൊടുത്ത് കാണിച്ചുതരാം, ഇത് കണ്ടോളൂ. അടുത്തത് കാർ ഓടിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാറിനകത്ത് ഒരു ഹസാർഡ് സൈൻ ഉണ്ട്, നിങ്ങളെല്ലാവരും കണ്ടോ ഹസാർഡ് സൈൻ. ഈ ഹസാർഡ് സൈൻ്റെ ഉപയോഗം പലർക്കും അറിയാൻ പാടില്ല. ഹസാർഡ് സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പേരിൽ തന്നെ ഉണ്ട്, ഹസാർഡ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഡേഞ്ചർ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ടൈമിൽ ബാക്കിയുള്ള വണ്ടികൾക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് ഏത് വണ്ടിക്കായാലും നമ്മൾ സിഗ്നൽ കൊടുക്കണം, ഹസാർഡ്, നമ്മുടെ വണ്ടി പ്രശ്നത്തിലാണ്, നിങ്ങൾ കയറി പോയിക്കോളൂ. ആ ഒരു സംഭവമാണ് ഹസാർഡിൻ്റെ ആ ഒരു അർത്ഥം. ഇത് പലർക്കും അറിയില്ല. പലരും എന്താ പറയുക, വഴി നേരെയാണെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2 സൈഡിൽ നിന്നും റോഡ് വരുന്നു, നേരെ ഇവിടുന്ന് ഒരു റോഡുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഹസാർഡിൻ്റെ സൈഡ് ഇടും. ഞാനിപ്പോൾ വീഡിയോ കൂടി കാണിച്ചിരുന്നു നിങ്ങൾക്ക്, അത് കണ്ടോളൂ. ഈ ഒരു റൂള്, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റൂള് അധികം പേർക്ക് അറിയില്ല. എല്ലാവരും ദേ ഈ ഒരു ഹസാർഡ് സിഗ്നൽ ഉണ്ടോ, ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ഇൻഡിക്കേറ്ററും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെ ആ ഒരു ചിന്താ വെച്ചിട്ട് നേരെ പോകാനുള്ള ആ നേരെ കാണുന്ന റോഡ്, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, ദേ ആ നേരെ കാണുന്ന റോഡിലേക്ക് പോകാനുള്ള സിഗ്നലാണെന്നാണ് ഇവരുടെ എല്ലാവരും വിചാരം. ഇങ്ങനെ ഹസാർഡ് ലൈറ്റ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് നിങ്ങൾക്ക് എല്ലാ കാറിലും ഉണ്ടോ ഈ ലൈറ്റ്? പക്ഷെ ഒരിക്കലും ഹസാർഡ് സിഗ്നൽ നേരെ പോകാനുള്ള സിഗ്നൽ അല്ല, നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് നേരെ പോകാൻ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നേരെ പോകാൻ ഇപ്പോൾ ഏതാ സിഗ്നൽ, നേരെ പോകാൻ ഞാൻ പറയുകയാണ് ഒരു സിഗ്നലും ഇല്ല. ഹസാർഡ് ലൈറ്റ് ഓഫാക്കുക, നേരെ ഒരു സിഗ്നൽ ഇടുക, ലെഫ്റ്റ് വിടണ്ട റൈറ്റ് വിടണ്ട, നേരെ ഇപ്പോൾ ഞാൻ ഈ പോണ വഴി നോക്കിക്കോ കണ്ടാ, ഈ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നൽ ഇടരുത്. അതാണ് ശരിക്കും ട്രാഫിക് നിയമം, നേരെ നിങ്ങളോട് പോവാം, നേരെ പോകണമാണ് സിഗ്നൽ. അപ്പോൾ ഹസാർഡ് സൈൻ ഒരിക്കലും നേരെ പോകാനുള്ള സിഗ്നൽ അല്ല, നേരെ പോകാൻ വേണ്ടി നിങ്ങൾ ഒരു സിഗ്നൽ ഇടണ്ട, അതാണ് അതിൻ്റെ സിഗ്നൽ. ഓക്കെ, അടുത്ത് ബൈക്ക് ഓടിക്കണം, അതേപോലെ തന്നെ കാർ ഓടിക്കണം, അതേപോലെ ഹെവി വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ഒരു ജസ്റ്റ് ഒരു അലേർട്ടാണ്. അലേർട്ട് നല്ല ഒരു ഇൻഫോർമേഷൻ ഷെയറിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ഗ്ലാസും കയറ്റിയിട്ട് ആയിരിക്കും വണ്ടി ഓടിക്കണം അല്ലേ. ചില ബൈക്ക് ഓടിക്കുന്ന റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് സിഗ്നൽസും കൊടുക്കാറ്, ഒരു ഇൻഡിക്കേറ്റർ ഇട്ടായിരിക്കും സിഗ്നൽ കൊടുക്കുന്നത്. ശരിയാണ്, നല്ല കാര്യം. പക്ഷേ
ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമ്മൾ റൈറ്റിലേക്ക് തിരിയും, ലെഫ്റ്റിലേക്ക് ഇട്ടാൽ ലെഫ്റ്റിലേക്ക് തിരിയും. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ ഉദ്ദേശം. ഒരു 99% പേർക്കും മൈൻഡ് സെറ്റിൽ വെച്ചേണ്ട സംഭവമാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ അത് മാത്രമല്ല, നമ്മൾ ബാക്കിലുള്ള വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഒരു സിഗ്നൽ ഉണ്ട്. അത് പലർക്കും അറിയില്ല. അറിയാമെങ്കിൽ തന്നെ അവരിടുന്ന ഡയറക്ഷൻ വേറെയാണ്. എന്നുണ്ടെങ്കിൽ കയറി പോകാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടും, ലെഫ്റ്റിൽ കൂടി കയറി പോകാനാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടും. ഇത് ലോകമണ്ഡത്തരമാണ്. ഞാൻ വീഡിയോ കൂടി കാണിച്ചു, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റിലാണ്. ഇപ്പം ഈ ടൈമിൽ ഒരാൾ ഇപ്പം ബാക്കിലൊരാൾക്ക് കയറി പോകാൻ ഒരു സിഗ്നൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റർ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് കൊടുക്കുക, കണ്ടോ, ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാക്കിലുള്ള ആൾക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണ്, നിങ്ങൾ കയറി പൊയ്ക്കോ എന്നൊരു സിഗ്നൽ കൊടുക്കണം. ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അത് നമ്മുടെ ഇവിടെ പല ആൾക്കാർക്കും അറിയില്ല. അപ്പം ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആൾക്ക് കയറി പോകാനുള്ള ഒരു സിഗ്നൽ ഉണ്ട്. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇങ്ങനെ റൈറ്റിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കയറി പോകാനുള്ള സിഗ്നലാണെന്ന്. ഒരിക്കലും റൈറ്റ് സൈഡിലേക്ക് ഉള്ള സിഗ്നൽ കയറി പോകാനുള്ള സിഗ്നൽ അല്ല, അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയാനുള്ള സിഗ്നലാണ്. അത് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് പിടിച്ച് ഓടിക്കുകയാണ്. ഇപ്പോൾ എന്നെ നോക്കിക്കോ, ഞാനിപ്പോൾ റൈറ്റ് സൈഡ് പിടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ ബാക്കിലുള്ള ആൾക്കാർ ഫോൺ ചെയ്യും. ഫോൺ അടിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബാക്കിൽ വന്ന് ഫോൺ അടിക്കുന്ന ആൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക, അയാൾക്ക് കയറി പോകാനുള്ള ഗ്യാപ്പ് കൊടുക്കാം. അപ്പോൾ അയാൾ കയറി പോയിക്കോളും. അയാളിപ്പോൾ നമുക്ക് ഫ്ലാഷ് അടിച്ച് തരാണ് എന്നുണ്ടെങ്കിൽ, ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റാക്കി കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ, നമ്മളത് ലെഫ്റ്റിലേക്ക് ഒതുക്കി കൊടുക്കുക. കാരണം അയാൾക്ക് കയറി പോകാൻ ആഗ്രഹമുണ്ട്. ഒരിക്കലും റൈറ്റ് പിടിച്ച് ഓടിക്കരുത്. ഇപ്പോൾ ഈ ലോറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഈ ലോറീനകത്ത് അയാൾ റൈറ്റ് പിടിച്ച് ഓടിക്കുന്നത്, ബാക്കി വണ്ടിക്കാർക്കൊന്നും കയറി പോകാനുള്ള അവസരം ഇയാൾ കൊടുക്കുന്നില്ല, കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആർക്കും കയറി പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വണ്ടിയുണ്ട്, ലെഫ്റ്റ് സൈഡ് വണ്ടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഏതീ കൂടി കയറി പോകും, ആ ചെറിയ ഗ്യാപ്പ് കാണാൻ അത് ഇവിടെയൊന്നും കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ഒരു ഡ്രൈവിംഗ് ആണത്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം മനസ്സിലായില്ലേ? ദയവായിട്ട് ഇത് ഫോളോ ചെയ്യുക. അത് വളരെ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ്, ശ്രദ്ധിക്കുക. അടുത്തത്, രാത്രി ഓടിക്കുന്ന സുഹൃത്തുക്കൾ, ബൈക്കായാലും കാറായാലും, ജസ്റ്റ് ഒന്ന് ഡിമ്മ് ചെയ്ത് കൊടുക്കുക ലൈറ്റ്. ഈ ഡിമ്മ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ അഭിമാനത്തിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓപ്പോസിറ്റ് വരുന്നതും ഒരു മനുഷ്യനാണ്, അയാൾക്കും കണ്ണുകളുണ്ട്. ഈ ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ, ഒരു ടോർച്ച് എടുത്ത് നിങ്ങൾ കണ്ണിലേക്ക് അടിച്ചാൽ എങ്ങനെയുണ്ടാവും? അത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ. നിങ്ങൾ ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്ത് ആൾ ഡൗൺ ചെയ്യും. ഞാൻ ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ മൈൻഡ് സെറ്റാണ്, അത് പതിയെ മാറിക്കോളും. പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കാം. ഇനി ഡൗൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്തായാലും അയാൾ മനസാക്ഷിയുള്ള ആളാണെങ്കിൽ ഡൗൺ ചെയ്ത് തരും. നമ്മൾ ഒരിക്കലും വലിയ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ള, കാരണം വലിയ വണ്ടികൾ അവർ ഡ്രൈവേഴ്സ് ചെയ്യണ കുറച്ച് ഹൈറ്റിലാണ്. അവർക്ക് നമ്മളിപ്പോൾ ബ്രൈറ്റ് ഇട്ടാലും അവരെ ബാധിക്കണില്ല. എനിക്കറിയാം, ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ ഹാലജൻ പവേർഡും അതേപോലെ തന്നെ ലെൻസൊക്കെ വെച്ചിട്ടാണ്, പ്രൊജക്ടർ ലാമ്പ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ടാണ് വണ്ടികൾ പുറത്തേക്ക് വരുന്നത്. നല്ല ബ്രൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും മുന്തിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഡിമ്മ് ചെയ്ത് കൊടുക്കുക. പാവപ്പെട്ട ആൾക്കാർ, മാരുതി 800 ഒക്കെ ആയിട്ട് ആൾക്കാർ റോട്ടിലുണ്ട്, അവരും വണ്ടി തന്നെ ഓടിക്കണം, അവർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഈ ലൈറ്റൊക്കെ കണ്ണിലേക്ക് അടിച്ചുമ്പോൾ കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ. ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്, കണ്ണിലേക്ക് ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. ഒന്ന് ഡിമ്മ് കൊടുത്തേക്കാം. ഡിമ്മ് കൊടുത്ത് നമുക്കൊന്നും സംഭവിക്കാനല്ലോ, ജസ്റ്റ് ഡിമ്മല്ലേ ചെയ്യുള്ളൂ. ഒരു പ്രശ്നം കൊടുത്താൽ പോരെ. അത് ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കേസാണ്. രാത്രി നൈറ്റ് ഡ്രൈവ് ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം, നൈറ്റ് ഡ്രൈവിൽ രാത്രി ഓടിക്കുക, ഏത് വണ്ടി ഓടിച്ചാലും രാത്രി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഹോൺ അടിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മാനേഴ്സല്ല. നമ്മൾ കേരളത്തിലറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നല്ല സ്വഭാവമുള്ള ആൾക്കാർ കേരളത്തിലാണെന്നാണ് പൊതുവേ പറയാറ്. എല്ലായിടത്തും നല്ല ആൾക്കാരുടെ ആ ഒരു റിവ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഹോൺ അടിച്ചതുകൊണ്ട് രാത്രി ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പൊതുവേ നമ്മൾ വിലയിരുത്തുന്നത്. കാരണം രാത്രി നമ്മുടെ ആ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. നിങ്ങൾക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോണല്ല അടിക്കേണ്ടത്. നമ്മുടെ ലൈറ്റ് ഹെഡ് ലാമ്പ് അത് ജസ്റ്റ് പാസ് അടിക്കുക. പാസ് എന്ന് വെച്ചാൽ ഡിമ്മും ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക. അതിൽ നിന്ന് സിഗ്നലാണ് നിങ്ങൾ കയറി, ഞങ്ങൾ കയറി പോവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി പോവാം എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഹോൺ എന്നുള്ള സംഭവം പരമാവധി ഒരു 7 മണിക്ക് ശേഷം പരമാവധി കുറച്ച് ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമാണ്. ഈ ഹോൺ അടിക്കാത്ത ആൾക്കാർ, അവർക്ക് സംഭവം അറിയാം.
പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ആൾക്കാർ രാത്രി വളവൊക്കെ തീയണി ഹോൺ അടിക്കില്ല, ലൈറ്റ് അടിച്ച് തരും. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞങ്ങൾ വരുന്നുണ്ട്, ദയവായിട്ട് സൈഡ് തരാം. കാരണം രാത്രി എന്തായാലും ഇരുട്ടാണ്, ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഹോൺ അടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ലുലു മാളിൽ ഓഫർ ഉണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ആ ടൈമിൽ ഒരു 10,000 വണ്ടി ഇങ്ങനെ അടക്കണം, എടപ്പള്ളി തൊട്ടിട്ട് നേരെ അവിടെ നമ്മുടെ പലവട്ടം കഴിഞ്ഞ് വൈറ്റില ഭാഗത്തേക്ക് വരെ റോഡ് മൊത്തം ബ്ലോക്കാണ്. വളരെ സമർത്ഥമായിട്ട് ആൾക്കാർ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരും. കാറാണ്, വലിയ കാറുകൾ, ഇന്നോവ, ഫോർച്യൂണർ, ഇതൊക്കെ ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് എല്ലാം ബ്ലോക്കാവും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ നിങ്ങളോട് പറയണം, ആ സ്പേസ് കൊടുക്കരുത്, അവർ പഠിക്കട്ടെ എന്താ തെറ്റവർ ചെയ്തതെന്ന്. അത്ര ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്കും വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ആംബുലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പേസ് കൊടുത്തേ കിട്ടും, അത് വേറെ വിഷയം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം, ഷെയർ ചെയ്യാൻ മറക്കരുത്, ദയവായി ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.